മുസ്ലിം ലീഗിൻ്റെ അംഗത്വ വിതരണം തകൃതിയായി നടക്കുകയാണ്. പുതുതായി അംഗത്വം എടുത്തവരിൽ ഷാരൂഖ് ഖാനും ആസിഫ് അലിയും മമ്മൂട്ടിയും പോരാത്തതിന് മിയ ഖലീഫയും. സെലിബ്രിറ്റികളുടെ നീണ്ട നിര കണ്ട് അന്തം മുടിയുകയാണ് ലീഗ് നേതാക്കൾ. മുസ്ലിം ലീഗിൻ്റെ അംഗത്വ വിതരണം കേരളത്തിലൊട്ടാകെ നടത്തുകയാണ്. വീടുകൾ തോറും കയറിയിറങ്ങി അംഗങ്ങളെ കണ്ടെത്തി ചേർക്കാനാണ് നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇങ്ങനെ അംഗങ്ങളായി ചേർന്നവരുടെ പേരും മറ്റു വിവരങ്ങളും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പാർട്ടി കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. IUML കേരള മെമ്പർഷിപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് പുതിയ അംഗങ്ങളുടെ വിവരങ്ങൾ ചേർക്കുന്നത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മലബാർ ഭാഗങ്ങളിൽ തകൃതിയായി മുന്നേറുമ്പോൾ തെക്കൻ ജില്ലകളിലും പ്രവർത്തകർ ഒട്ടും മോശമല്ല, ഊർജ്ജസ്വലമായി തന്നെ അംഗങ്ങളെ ചേർക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ തിരുവനന്തപുരം ജില്ലയിൽ നേമം നിയോജകമണ്ഡലത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ കളിപ്പാൻകുളം യൂണിറ്റിൽ ലീഗ് അംഗത്വം എടുത്തവരുടെ പേരുകൾ കണ്ടാണ് നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. നിരവധി പ്രമുഖരാണ് ഇവിടെ ലീഗിൻ്റെ അംഗത്വ പട്ടികയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. കളിപ്പാൻകുളം സ്വദേശികളായ ഷാരൂഖ് ഖാൻ, ആസിഫ് അലി, മമ്മൂട്ടി, മിയ ഖലീഫ എന്നിവരൊക്കെ ലീഗിൻ്റെ അംഗങ്ങളായി എന്നാണ് പ്രവർത്തകർ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പ്രശസ്തരുടെ പേരുള്ള കളിപ്പാൻകുളം സ്വദേശികൾ പാർട്ടി മെമ്പറായതാണോ അതോ ലീഗ് നേതൃത്വത്തെ പ്രവർത്തകർ സുന്ദരമായി പറ്റിച്ചതാണോ എന്നതാണിപ്പോൾ സംശയം. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തകരാണ് നടത്തേണ്ടതെങ്കിലും പ്രവർത്തകർ ഇല്ലാത്ത ഇടങ്ങളിൽ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് ആളെ ചേർക്കൽ പരിപാടിയാണ് നടത്തുന്നതെന്ന് വിമർശനം നേരത്തെ തന്നെ ഉണ്ട്. അതിനിടയിലാണ് മമ്മൂട്ടിയും ആസിഫ് അലിയും മിയ ഖലീഫയും ഷാരൂഖ് ഖാനും ലീഗിൻ്റെ മെമ്പർമാരായി എത്തിയിരിക്കുന്നത്. ഇതോടെ പ്രവർത്തിക്കാൻ ആളില്ലാത്തടത്ത് അംഗങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ മാന്ത്രികത ലീഗിന് മാത്രം അവകാശപ്പെടാം. പുറത്തുള്ള ഏജൻസികൾക്ക് പണം കൊടുത്ത് ഏൽപ്പിച്ചതിൻ്റെ പേരിൽ ടാർഗറ്റ് തികയ്ക്കാൻ ആളുകളുടെ പേരുകൾ മാത്രമായി അടിച്ചു ചേർത്ത അംഗത്വബലം കാണിക്കാനുള്ള ശ്രമമാണോ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നതെന്ന് വ്യക്തമല്ല. നേരത്തെയൊക്കെ പല പാർട്ടികളുടെയും മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അവരവർക്ക് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് തികയ്ക്കാൻ മെമ്പർഷിപ്പ് ബുക്കുകൾ മുട്ടവെച്ച് എഴുതുന്നതും വോട്ടർ പട്ടിക നോക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയോ അല്ലെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെയോ വോട്ടർ പട്ടിക എടുത്തിട്ട് ആ വോട്ടർ പട്ടിക നോക്കി അംഗങ്ങളെ ചേർത്ത് എഴുതി തള്ളുന്നതും കേട്ടിട്ടുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡായി മൊബൈൽ ആപ്ലിക്കേഷനിൽ എഴുതി തള്ളുന്നതാണ് കാണാൻ കഴിയുന്നത്.